നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന് നാല് വഴിക്കൂടെയും തലങ്ങും വിലങ്ങും അടിവീഴുകയാണ്. ആരെയാണോ ഇത്രകാലം പിണറായി വിജയൻ ചേർത്ത് നിർത്തിയത്, അവരിൽ നിന്നാണ് കരണം പുകയുന്ന അടി കിട്ടിയിരിക്കുന്നത്. കാന്തപുരം വിഭാഗം ഇപ്പോൾ പിണറായി വിജയനെ മറിച്ചിടാനുള്ള നീക്കത്തിലേക്ക് ഒരുങ്ങിയിരിക്കുന്നു. പിണറായി വിജയനെ പാടെ കൈവിട്ടിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ എല്ലാം. കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സുന്നി കാന്തപുരം വിഭാഗം ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. സിറാജ് പത്രത്തിൽ പിണറായി വിജയനെ നേരിട്ട് അടിക്കുന്ന ലേഖനം. കേരള പോലീസിന്റെ പല നടപടികളിലും RSS വിധേയത്വം പ്രകടമാണെന്നും ആഭ്യന്തര വകുപ്പിന്റെ ആർജവമില്ലായ്മയാണ് പോലീസിലെ സംഘപരിവാർ അനുകൂലികൾക്ക് ഊർജം പകരുന്നതെന്നും സിറാജ് മുഖപത്രത്തിൽ ആരോപിച്ചു. BJP RSS പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ എത്ര പരാതികൾ ഉയർന്നാലും കേസ് ചാർജ് ചെയ്യുന്നത് അപൂർവമാണെന്നും അഥവാ നിയമ നടപടികൾ സ്വീകരിച്ചാൽ തന്നെ പ്രതികളെ മാനസിക രോഗികളോ ലഹരിക്കടിമപ്പെട്ടവരോ ആക്കി കേസുകൾ അട്ടിമറിക്കുന്നു. അതേസമയം സംഘപരിവാർ വിരുദ്ധ നിലപാടുകാരായ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കും ന്യൂനപക്ഷ സംഘടനാ പ്രവർത്തകർക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. നിരന്തരം വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയ്ക്കെതിരെ ലഭിച്ച പരാതികളിൽ ഒന്നിൽ പോലും നിയമ നടപടി സ്വീകരിക്കാത്തത് തുടങ്ങി നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെന്നും സിറാജ് മുഖപ്രസംഗത്തിൽ പറയുന്നു. അതായത് പിണറായി വിജയൻ RSSന്റെ ഏജന്റാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗം. മുൻ DGP R ശ്രീലേഖയുടെ BJP പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിറാജിലെ ഈ മുഖപ്രസംഗം. നിയമ നടപടികളിൽ സംഘപരിവാർ വിധേയത്വം കാണിക്കുക മാത്രമല്ല, അതീവ രഹസ്യമായ ഫയലുകൾ അടക്കം പോലീസ് വകുപ്പിലെ പല രഹസ്യ തീരുമാനങ്ങളും സേനയിലെ RSS സെൽ സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുന്നുവെന്ന് ഇന്റലിജൻസ് കണ്ടെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാർ അനുകൂലികളായ പോലീസുകാരെ കണ്ടെത്തി വിവരം നൽകാൻ ആഭ്യന്തര വകുപ്പ് പോലീസ് മേധാവികളോട് ആവശ്യപ്പെടുകയുണ്ടായി. ശബരിമല വിവാദ കാലത്ത് ക്ഷേത്രപ്രവേശനത്തിനായി സ്ത്രീകൾ എത്തുന്ന വിവരം മറ്റുള്ളവർക്ക് മുൻപേ RSSകാർക്ക് ലഭിച്ചത് പോലീസിൽ നിന്നായിരുന്നല്ലോ. സാധാരണഗതിയിൽ പോലീസ് ഭരണകക്ഷികളുടെ ഉപകരണമായി മാറുന്നുവെന്ന പരാതിയാണ് ഉയരാറുള്ളത്. എന്നാൽ കേരള പോലീസ് ഭരണപക്ഷത്തിന്റെ കടുത്ത വിരോധികളായ RSSന്റെ ഉപകരണമായി മാറുന്നുവെന്നാണ് പരാതി. ഭരണകക്ഷിയെ എതിർക്കുന്നവർ മാത്രമല്ല, ഭരണപക്ഷത്തെ CPI ഉൾപ്പെടെ ഈ ആരോപണം ഉന്നയിക്കുന്നു. പാർട്ടി യോഗങ്ങളിൽ CPMകാരിൽ നിന്നും ഉയരുന്നുണ്ട് ഈ പരാതിയെന്നാണ് വിവരങ്ങൾ. അത്രയും ശക്തമാണ് പോലീസിലെ RSS സ്വാധീനം. സർവീസ് കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടും അത് ലംഘിച്ചിട്ടും ഔദ്യോഗിക സ്വാധീനം ഉപയോഗപ്പെടുത്തിയും ഒരു വിഭാഗം കാവ്യവൽക്കരണ പരിപാടികൾ ഊർജിതമായി നടത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ ആർജവമില്ലായ്മയാണ് പോലീസിലെ സംഘപരിവാർ അനുകൂലികൾക്ക് ഊർജം പകരുന്നതെന്നും മുഖപ്രസംഗത്തിൽ പിണറായി വിജയനെ അടിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം നേരത്തെയും രംഗത്തെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ഹിന്ദുത്വ പ്രചാരണത്തിൽ CPM വീണുവെന്നായിരുന്നു SSF മുഖപത്രമായ റിസാല വാരികയുടെ മുഖപ്രസംഗത്തിൽ ആരോപിച്ചത്. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടിലായിരുന്നു ആ ലേഖനം പ്രസിദ്ധീകരിച്ചത്. മുഖ്യമന്ത്രി വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് കാന്തപുരം വിഭാഗം ലേഖനത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ADGP RSS കൂടിക്കാഴ്ചകളെ CPM നിസ്സാരവൽക്കരിക്കുന്നുവെന്ന് പറയുന്ന ലേഖനത്തിൽ ADGPMR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തിന്റെ തെളിവാണെന്നും ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദത്തിൽ CPMന് ഉത്തരമില്ല. അഭിമുഖം BJPക്ക് ഗുണകരമായ രീതിയിൽ പ്രചരിച്ചു. മലപ്പുറത്തെ ക്രിമിനൽ തലസ്ഥാനമാക്കാനുള്ള ഹിന്ദുത്വ വർഗീയ സംഘടനകളുടെ പദ്ധതി ഇടതുപക്ഷത്തിന്റെ ചെലവിൽ നടപ്പിലാക്കി. പോലീസിന്റെ മനോവീര്യം തകർക്കരുതെന്ന് ക്യാപ്സൂളാണ് മുഖ്യമന്ത്രി ഉരുവിടുന്നത്. പോലീസ് ഭാഷ്യങ്ങളെ മുഴുവൻ വെള്ളം തൊടാതെ മുഖ്യമന്ത്രി നിരന്തരം ന്യായീകരിക്കുന്നു എന്നിങ്ങനെയായിരുന്നു ലേഖനത്തിലെ വിമർശനങ്ങൾ. അതായത് പിണറായി വിജയനെ അടപടലം വലിച്ചു പുറത്തിടാൻ മുസ്ലിം സംഘടനകൾ കൈകോർത്തിറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്.
ചില പ്രത്യേക വിഭാഗക്കാരെ എല്ലാ കാലത്തും പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് സംരക്ഷിച്ചിരുന്നവർക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ തല കുനിച്ചു നിൽക്കുകയാണ്. പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പല കോണിൽ നിന്നുള്ള ആവശ്യം ഉയരുമ്പോഴും ഒറ്റപ്പെട്ട് പാർട്ടിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കാരണഭൂതൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.